സംഖ്യ 33 അധ്യായം. യാത്രയിലെ താവളങ്ങൾ. മോശയുടെയും ആഹ്റോന്റെയും നേതൃത്വത്തിൽ ഗണം ഗണമായി ഈജിപ്തിൽ നിന്ന് പുറപ്പെട്ട ഇസ്രായേൽ ജനത്തിന്റെ യാത്രയിലെ താവളങ്ങൾ ഇവയാണ്. യാത്രാമധ്യേ അവർ പാളയമടിച്ച സ്ഥലങ്ങൾ കർത്താവിന്റെ കൽപ്പനയനുസരിച്ച് മോശ ക്രമമായി കുറിച്ചുവച്ചു. 1 മാസം 15 ദിവസം അവർ റംസെസിൽ നിന്ന് യാത്ര പുറപ്പെട്ടു. പെസഹായുടെ പിറ്റേന്നാളാണ് ഇസ്രായേൽ ജനം ഈജിപ്തുകാർ കാൺകെ കർത്താവിന്റെ ശക്തമായ സംരക്ഷണത്തിൽ പുറപ്പെട്ടത്. അപ്പോൾ ഈജിപ്തുകാർ കർത്താവ് സംഹരിച്ച തങ്ങളുടെ കടിഞ്ഞൂൽ സന്താനങ്ങളെ സംസ്കരിക്കുകയായിരുന്നു. അവരുടെ ദേവന്മാരെയും കർത്താവ് ശിക്ഷിച്ചു. ഇസ്രായേൽ ജനം റംസെസിൽ നിന്ന് പുറപ്പെട്ട് സുക്കോത്തിൽ പാളയമടിച്ചു. അവിടെ നിന്ന് മരുഭൂമിയുടെ അതിർത്തിയിലുള്ള എത്താമിലെത്തി പാളയമടിച്ചു. എത്താമിൽ നിന്ന് ബാൽസെഫോന് കിഴക്കുള്ള പിഹഹീറോത്തിന് നേരെ യാത്ര ചെയ്ത് മിഗ്ദോലിന് മുൻപിൽ പാളയമടിച്ചു. അവിടെ നിന്ന് കടലിന് നടുവിലൂടെ യാത്ര ചെയ്ത് മരുഭൂമിയിലെത്തി. ഏത്താം മരുഭൂമിയിലൂടെ 3 ദിവസം യാത്ര ചെയ്ത് മാറായിൽ പാളയമടിച്ചു. മാറായിൽ നിന്ന് ഏലിമിൽ എത്തി പാളയമടിച്ചു. ഏലിമിൽ 12 നീരുറവുകളും 70 ഈന്തപ്പനകളുമുണ്ടായിരുന്നു. വീണ്ടും യാത്ര പുറപ്പെട്ട് ചെങ്കടലിനരികെ പാളയമടിച്ചു. അവിടെ നിന്ന് പുറപ്പെട്ട് സിൻ മരുഭൂമിയിലും അവിടെ നിന്ന് ദുഫ്കയിലും ദുഫ്കയിൽ നിന്ന് ആലൂഷിലും അവിടെ നിന്ന് റഫീദീമിലുമെത്തി പാളയമടിച്ചു. റഫീദീമിൽ അവർക്ക് കുടിക്കാൻ വെള്ളമില്ലായിരുന്നു. റഫീദീമിൽ നിന്ന് പുറപ്പെട്ട് സീനായ് മരുഭൂമിയിലും അവിടെ നിന്ന് കിബ്രോത്ത് ഹത്താവയിലും അവിടെ നിന്ന് ഹസേറൂത്തിലും ഹസേറൂത്തിൽ നിന്ന് റിത്മായിലുമെത്തി പാളയമടിച്ചു. റിത്മായിൽ നിന്ന് പുറപ്പെട്ട് റിമോൺ പേരസിലും അവിടെ നിന്ന് ലിബ്നയിലും ലിബ്നയിൽ നിന്ന് റിസായിലും പാളയമടിച്ചു. അവിടെ നിന്ന് കെഹേലാത്തയിലെത്തി പാളയമടിച്ചു. കെഹേലാത്തയിൽ നിന്ന് പുറപ്പെട്ട് ഷേഫർ മലയിലും അവിടെ നിന്ന് ഹരാദായിലും ഹരാദായിൽ നിന്ന് മഖേലോത്തിലും അവിടെ നിന്ന് തഹത്തിലുമെത്തി പാളയമടിച്ചു. തഹത്തിൽ നിന്ന് പുറപ്പെട്ട് തേരഹിലും പാളയമടിച്ചു. അവിടെ നിന്ന് മിത്കായിലും മിത്കായിൽ നിന്ന് ഹഷ്മോനായിലും അവിടെ നിന്ന് മൊസേറോത്തിലുമെത്തി പാളയമടിച്ചു. മൊസേറോത്തിൽ നിന്ന് പുറപ്പെട്ട് ബനേയാക്കാനിലും അവിടെ നിന്ന് ഹോർ ഹഗിദ്ഗാദിലും അവിടെ നിന്ന് യോത്ബാത്തായിലും യോത്ബാത്തായിൽ നിന്ന് അബ്രോനായിലുമെത്തി പാളയമടിച്ചു. അബ്രോനായിൽ നിന്ന് പുറപ്പെട്ട് എസിയോൻ ഗേബറിലും അവിടെ നിന്ന് പുറപ്പെട്ട് സിൻ മരുഭൂമിയിലും കാദശിലും അവിടെ നിന്ന് ഏദോം ദേശത്തിന്റെ അതിർത്തിയിലുള്ള ഹോർ മലയിലുമെത്തി പാളയമടിച്ചു. പുരോഹിതനായ അഹറോൻ കർത്താവിന്റെ കൽപ്പനയനുസരിച്ച് ഹോർ മലയിൽ കയറി അവിടെ വെച്ച് മരിച്ചു. ഇത് ഇസ്രായേൽ ജനം ഈജിപ്തിൽ നിന്ന് പുറപ്പെട്ടതിന്റെ 40-ാം വർഷം 5-ാം മാസം 1-ാം ദിവസമായിരുന്നു. മരിക്കുമ്പോൾ അഹറോന് 123 വയസ്സുണ്ടായിരുന്നു. കാനാൻ ദേശത്ത് നെഗബിൽ പാർത്തിരുന്ന കാനാനിനായ ആരാധ രാജാവ് ഇസ്രായേൽ ജനം വരുന്നതറിഞ്ഞു. ഇസ്രായേലിയർ ഹോർമലയിൽ നിന്ന് പുറപ്പെട്ട് സൽമോനായിലും അവിടെ നിന്ന് പൂനോനിയിലും അവിടെ നിന്ന് ഓബോത്തിലും ഓബോത്തിൽ നിന്ന് മുവാബിന്റെ അതിർത്തിയിലുള്ള ഈയെ അബാറിമിലുമെത്തി പാളയമടിച്ചു. അവിടെ നിന്ന് പുറപ്പെട്ട് ദീബോൻ ഗാദിലും അവിടെ നിന്ന് അൽമോൻ ദിബ്ലാതായിമിലും അവിടെ നിന്ന് അബാറിം മലകളിൽ നുവാബിന് കിഴക്കുവശത്തുമെത്തി പാളയമടിച്ചു. അവിടെ നിന്ന് പുറപ്പെട്ട് ജെറീക്കോയുടെ എതിർവശത്ത് ജോർദാൻ അരികെയുള്ള മോവാബ് സമതലത്തിൽ പാളയമടിച്ചു. ആ പാളയം ബേത് യഷീമോത് മുതൽ ആബേൽഷിത്തിം വരെ വ്യാപിച്ചിരുന്നു. ജെറീക്കോയുടെ എതിർവശത്ത് ജോർദാൻ തീരത്ത് മോവാബ് സമതലത്തിൽ വച്ച് കർത്താവ് മോശയോടരുളി ചെയ്തു. ജോർദാൻ കടന്ന് കാനാൻ ദേശത്ത് പ്രവേശിക്കുമ്പോൾ തദ്ദേശവാസികളെ ഓടിച്ചു കളഞ്ഞ് അവരുടെ ശിലാവിഗ്രഹങ്ങളും ലോഹപ്രതിമകളും തകർക്കുകയും പൂജാഗിരികൾ നശിപ്പിക്കുകയും വേണമെന്ന് ഇസ്രായേൽ ജനത്തോട് പറയുക. നിങ്ങൾ ദേശം കൈവശമാക്കി വാസമുറപ്പിക്കണം. എന്തെന്നാൽ ആ ദേശം ഞാൻ നിങ്ങൾക്ക് അവകാശമായി തന്നിരിക്കുന്നു. നിങ്ങൾ ഗോത്രം ഗോത്രമായി നറുക്കിട്ട് ദേശം അവകാശമാക്കണം. വലിയ ഗോത്രത്തിന് വലിയ അവകാശവും ചെറിയ ഗോത്രത്തിന് ചെറിയ അവകാശവും നൽകണം. കുറി എവിടെ വീഴുന്നുവോ അവിടമായിരിക്കും ഓരോരുത്തരുടെയും അവകാശം.
പിതൃഗോത്രമനുസരിച്ചാണ് നിങ്ങൾ ദേശം അവകാശമാക്കേണ്ടത്. എന്നാൽ തദ്ദേശവാസികളെ ഓടിച്ചു കളയാതിരുന്നാൽ അവശേഷിക്കുന്നവർ കണ്ണിൽ മുള്ളുപോലെയും പാർശ്വത്തിൽ മുൾച്ചെടി പോലെയും നിങ്ങളെ ഉപദ്രവിക്കും. ഞാൻ അവരോട് ചെയ്യണമെന്ന് വിചാരിച്ചത് നിങ്ങളോടു ചെയ്യും. സംഖ്യ 34 കാനാൻ ദേശം അതിരുകൾ. കർത്താവ് മോശയോടരുളി ചെയ്തു, ഇസ്രായേൽ ജനത്തോട് പറയുക, നിങ്ങൾ എത്തിച്ചേരാൻ പോകുന്നതും ഞാൻ നിങ്ങൾക്ക് അവകാശമായി തരുന്നതുമായ കാനാൻ ദേശത്തിന്റെ അതിരുകൾ ഇവയാണ്. തെക്കേ അതിര് ഏദോമിന്റെ അതിർത്തിയിലുള്ള സിൻ മരുഭൂമിയായിരിക്കും. കിഴക്ക് ഉപ്പുകടലിന്റെ അറ്റത്തായിരിക്കും അത് ആരംഭിക്കുക. അവിടെ നിന്ന് തെക്കോട്ട് അക്രാബിം ചരിവിലേക്ക് തിരിഞ്ഞ് സിൻ മരുഭൂമി കടന്ന് തെക്കുള്ള കാദിഷ് ബർണായിലും അവിടെ നിന്ന് തിരിഞ്ഞ് അസാർ അദ്ദാർ ഹസ്മോൺ ഇവ കടന്ന് ഈജിപ്തിലെ അരുവിക്ക് നേരെ തിരിഞ്ഞ് കടലിൽ ചെന്ന് അതവസാനിക്കും. പടിഞ്ഞാറേ അതിർത്തി മഹാസമുദ്രവും അതിന്റെ തീരവുമായിരിക്കും. നിങ്ങളുടെ വടക്കേ അതിര് മഹാസമുദ്രം മുതൽ ഹോർമല വരെയും അവിടെ നിന്ന് ഹമാത്തിന്റെ കവാടത്തിലൂടെ സെയ്ദാദ് വരെയും അവിടെ നിന്ന് സിഫ്രോൻ കടന്ന് ഹസാർ ഏനാൻ വരെയുമാണ്. കിഴക്കേ അതിര് ഹസാർ ഏനാനിൽ ആരംഭിച്ച് ഷെഫാമിലൂടെ താഴോട്ട് ആയിന്റെ കിഴക്ക് റിബ്ല വരെയെത്തി വീണ്ടും താഴോട്ടിറങ്ങി കിഴക്ക് കിന്നേരത്ത് കടലിന്റെ കിഴക്കേ തീരത്തെത്തി ജോർദാൻ വഴി ഉപ്പുകടലിൽ അവസാനിക്കും. ഇവയായിരിക്കും അതിരുകൾ. മോശ ഇസ്രായേൽ ജനത്തോട് പറഞ്ഞു, നിങ്ങളുടെ 9.5 ഗോത്രങ്ങൾക്ക് കൊടുക്കാൻ കർത്താവ് കൽപ്പിച്ചിട്ടുള്ളതും നിങ്ങൾ കുറിയിട്ടവകാശപ്പെടുത്തേണ്ടതുമായ ദേശം ഇതാണ്. റൂബൻ ഗാദ് ഗോത്രങ്ങളും മനാസെയുടെ അർദ്ധഗോത്രങ്ങളും ജോർദാനിക്കരെ ജെറീകോയുടെ കിഴക്കുവശത്ത് അവകാശം സ്വീകരിച്ചു കഴിഞ്ഞല്ലോ. കർത്താവ് മോശയോട് അരുളി ചെയ്തു, പുരോഹിതൻ എലയാസറും നൂനിന്റെ മകൻ ജോഷയുമാണ് നിങ്ങൾക്ക് ദേശം അവകാശമായി വിഭജിച്ചു തരേണ്ടത്. അവരോടൊപ്പം ഓരോ ഗോത്രത്തിലും നിന്ന് ഓരോ നേതാവിനെ തിരഞ്ഞെടുക്കണം. താഴെ പറയുന്നവരാണ് അവർ. യൂദാ ഗോത്രത്തിൽ നിന്ന് യഫുനയുടെ മകൻ കാലിബ്. ഷിമയോൻ ഗോത്രത്തിൽ നിന്ന് അമ്മിഹൂദിന്റെ മകൻ ഷെമുവേൽ. ബെഞ്ചമിൻ ഗോത്രത്തിൽ നിന്ന് കിസ്ലോന്റെ മകൻ എലിയാദ്. ദാൻ ഗോത്രത്തിൽ നിന്ന് യൊഗ്ലിയുടെ മകൻ ബുക്കി. ജോസഫിന്റെ പുത്രന്മാരിൽ മനാസയുടെ ഗോത്രത്തിൽ നിന്ന് എഫോദിന്റെ മകൻ ഹന്നിയേൽ. എഫ്രായിം ഗോത്രത്തിൽ നിന്ന് ഷിഫ്താന്റെ മകൻ കെമുവേൽ. സെബലൂൺ ഗോത്രത്തിൽ നിന്ന് പർനാക്കിന്റെ മകൻ എലിസാഫാൻ. ഇസാക്കർ ഗോത്രത്തിൽ നിന്ന് അസാന്റെ മകൻ പൽത്തിയേൽ. ആഷേർ ഗോത്രത്തിൽ നിന്ന് ഷെലോമിയുടെ മകൻ അഹിഹൂദ്. നഫ്താലി ഗോത്രത്തിൽ നിന്ന് അമ്മിഹൂദിന്റെ മകൻ പെദാഹേൽ. ഇസ്രായേൽ ജനത്തിന് കാനാൻ ദേശത്ത് അവകാശം ഭാഗിച്ചു കൊടുക്കുന്നതിന് കർത്താവ് നിയമിച്ചത് ഇവരെയാണ്. സംഖ്യ 35 ലേവ്യരുടെ പട്ടണങ്ങൾ. ജോർദാൻ അരികെ ജെറീകോയുടെ എതിർവശത്ത് മുവാബ് സമതലത്തിൽ വച്ച് കർത്താവ് മോശയോട് അരുളി ചെയ്തു, ഇസ്രായേൽ ജനം തങ്ങളുടെ അവകാശത്തിൽ നിന്ന് ലേവ്യർക്ക് വസിക്കാൻ പട്ടണങ്ങൾ കൊടുക്കണമെന്ന് അവരോട് ആജ്ഞാപിക്കുക. പട്ടണങ്ങൾക്ക് ചുറ്റും മേച്ചിൽ സ്ഥലങ്ങളും നിങ്ങൾ അവർക്ക് നൽകണം. പട്ടണങ്ങൾ അവർക്ക് താമസിക്കാനും മേച്ചിൽ സ്ഥലങ്ങൾ അവരുടെ ആടുമാടുകൾക്കും മറ്റു മൃഗങ്ങൾക്കും മേയാനുമാകുന്നു. നിങ്ങൾ ലേവ്യർക്ക് കൊടുക്കുന്ന പട്ടണങ്ങളോട് ചേർന്ന് പട്ടണത്തിന്റെ മതിൽ മുതൽ പുറത്തേക്ക് 1000 മുഴം നീളത്തിൽ ചുറ്റും മേച്ചിൽ സ്ഥലങ്ങൾ ഉണ്ടായിരിക്കണം. പട്ടണത്തിന് ചുറ്റും 2000 മുഴം വീതം കിഴക്കും തെക്കും പടിഞ്ഞാറും വടക്കും അളക്കണം. ഇത് അവരുടെ പട്ടണങ്ങളോട് ചേർന്ന മേച്ചിൽ പുറമായിരിക്കും. നിങ്ങൾ ലേവ്യർക്ക് പട്ടണങ്ങൾ നൽകുമ്പോൾ അവയിൽ 6 കൊലപാതകികൾക്ക് ഓടിയൊളിക്കാനുള്ള സങ്കേത നഗരങ്ങളായിരിക്കണം. ഇവയ്ക്ക് പുറമെ 42 പട്ടണങ്ങൾ കൂടി കൊടുക്കണം. അങ്ങനെയാകെ 48 പട്ടണങ്ങൾ അവയുടെ മേച്ചിൽ സ്ഥലങ്ങളോടുകൂടി ലേവ്യർക്ക് നൽകണം. ഇസ്രായേൽ ഗോത്രങ്ങളുടെ അവകാശമായ പട്ടണങ്ങളാണ് അവർക്ക് കൊടുക്കേണ്ടത്. ഓരോ ഗോത്രവും തങ്ങൾക്ക് ലഭിച്ച ഓഹരി അനുസരിച്ച് കൂടുതൽ ലഭിച്ചവർ കൂടുതലും കുറച്ചു ലഭിച്ചവർ കുറച്ചും പട്ടണങ്ങൾ കൊടുക്കണം. സങ്കേത നഗരങ്ങൾ. കർത്താവ് മോശയോട് അരുളി ചെയ്തു, ഇസ്രായേൽ ജനത്തോട് പറയുക, നിങ്ങൾ
ജോർദാൻ കടന്ന് കാനാൻ ദേശത്ത് പ്രവേശിക്കുമ്പോൾ അബദ്ധവശാൽ ആരെയെങ്കിലും വധിക്കുന്നവന് ഓടിയൊളിക്കാൻ സങ്കേത നഗരങ്ങളായി ചില പട്ടണങ്ങൾ തിരഞ്ഞെടുക്കണം. കൊലപാതകി വിധിനിർണയത്തിനായി സമൂഹത്തിന്റെ മുമ്പിൽ നിൽക്കുന്നതിനു മുൻപ് വധിക്കപ്പെടാതിരിക്കാൻ രക്തത്തിന് പ്രതികാരം ചെയ്യുന്നവനിൽ നിന്ന് അഭയം തേടാനുള്ള സങ്കേതങ്ങളായിരിക്കും ഈ പട്ടണങ്ങൾ. നിങ്ങൾ നൽകുന്ന പട്ടണങ്ങളിൽ ആറെണ്ണം സങ്കേത നഗരങ്ങളായിരിക്കും. സങ്കേത നഗരങ്ങളായി മൂന്ന് പട്ടണങ്ങൾ ജോർദാനിക്കരയും മൂന്ന് പട്ടണങ്ങൾ കാനാന്തേശത്തും കൊടുക്കണം. ഇസ്രായേൽ ജനത്തിലോ അവരുടെ ഇടയിലുള്ള വിദേശികളിലോ തൽക്കാല താമസക്കാരിലോ പെട്ട ആരെങ്കിലും മനഃപൂർവമല്ലാതെ ആരെയെങ്കിലും വധിച്ചാൽ അവന് ഓടിയൊളിക്കാനുള്ള സങ്കേതമായിരിക്കും ഈ ആറു പട്ടണങ്ങൾ. എന്നാൽ ആരെങ്കിലും ഇരുമ്പായുധം കൊണ്ട് ആരെയെങ്കിലും അടിച്ചിട്ട് അവൻ മരിച്ചാൽ അടിച്ചവൻ കൊലപാതകിയാണ്, കൊലപാതകി വധിക്കപ്പെടണം. കല്ലുകൊണ്ടുള്ള ഇടികൊണ്ട് ആരെങ്കിലും മരിച്ചാൽ ഇടിച്ചവൻ കൊലപാതകിയാണ്, കൊലപാതകി വധിക്കപ്പെടണം. മരം കൊണ്ടുള്ള ആയുധത്താൽ അടികൊണ്ട് ആരെങ്കിലും മരിച്ചാൽ അടിച്ചവൻ കൊലപാതകിയാണ്, കൊലപാതകി വധിക്കപ്പെടണം. പ്രതികാരം ചെയ്യാൻ ചുമതലയുള്ള ബന്ധു തന്നെ ഘാതകനെ വധിക്കണം. കണ്ടുമുട്ടുമ്പോൾ അവനെ കൊല്ലണം. ആരെങ്കിലും വിദ്വേഷം മൂലം ഒരാളെ കുത്തുകയോ പതിയിരുന്ന് എറിയുകയോ ശത്രുത നിമിത്തം കൈകൊണ്ടടിക്കുകയോ ചെയ്തിട്ട് അവൻ മരിച്ചാൽ പ്രഹരിച്ചവൻ വധിക്കപ്പെടണം. അവൻ കൊലപാതകിയാണ്. പ്രതികാരം ചെയ്യാൻ ചുമതലപ്പെട്ടവൻ കൊലപാതകിയെ കണ്ടുമുട്ടുമ്പോൾ അവനെ വധിക്കണം. എന്നാൽ ആരെങ്കിലും ശത്രുത കൂടാതെ ഒരുവനെ പെട്ടെന്ന് കുത്തുകയോ പതിയിരിക്കാതെ അവന്റെ മേലെന്തെങ്കിലും എറിയുകയോ ശത്രുവല്ലാതെയും ദ്രോഹിക്കാൻ ആഗ്രഹമില്ലാതെയും കാണാതെ മാരകമാംവിധം അവന്റെ മേൽ കല്ലെറിയാനിടയാവുകയോ ചെയ്തിട്ട് അവൻ മരിച്ചാൽ ഘാതകനും പ്രതികാരം ചെയ്യാൻ കടപ്പെട്ടവനും മധ്യേ ഈ കൽപ്പനകളനുസരിച്ച് സമൂഹം വിധി പ്രസ്താവിക്കണം. സമൂഹം ആ കൊലപാതകിയെ പ്രതികാരം ചെയ്യാൻ കടപ്പെട്ടവന്റെ കൈകളിൽ നിന്ന് രക്ഷിച്ച് അവൻ അഭയം തേടിയിരുന്ന സങ്കേത നഗരത്തിലേക്ക് തിരിച്ചയക്കണം. വിശുദ്ധ തൈലത്താൽ അഭിഷിക്തനായ പ്രധാന പുരോഹിതന്റെ മരണം വരെ അവൻ അവിടെ തന്നെ താമസിക്കണം. എന്നാൽ കൊലപാതകി താൻ അഭയം തേടിയിരുന്ന സങ്കേത നഗരത്തിന്റെ അതിർത്തി വിട്ട് എപ്പോഴെങ്കിലും പുറത്തു പോവുകയും പ്രതികാരം ചെയ്യേണ്ടവൻ സങ്കേത നഗരത്തിന്റെ അതിർത്തിക്ക് പുറത്തുവച്ച് അവനെ കണ്ടുപിടിച്ച് വധിക്കുകയും ചെയ്താൽ അവന് കൊലപാതക കുറ്റം ഉണ്ടായിരിക്കുകയില്ല. കാരണം പ്രധാന പുരോഹിതന്റെ മരണം വരെ അവൻ തന്റെ സങ്കേത നഗരത്തിൽ വസിക്കേണ്ടിയിരുന്നു. പുരോഹിതന്റെ മരണശേഷം തനിക്ക് അവകാശമുള്ള ഭൂമിയിലേക്ക് അവന് തിരിച്ചു പോകാം. ഇവ നിങ്ങളുടെ എല്ലാ വാസസ്ഥലങ്ങളിലും എല്ലാ തലമുറകളിലും നിയമവും പ്രമാണവുമായിരിക്കും. ആരെങ്കിലും ഒരുവനെ കൊന്നാൽ കൊലപാതകി സാക്ഷികൾ നൽകുന്ന തെളിവിന്റെ അടിസ്ഥാനത്തിൽ വധിക്കപ്പെടണം. ഒരാളുടെ മാത്രം സാക്ഷ്യം ആസ്പദമാക്കി ആരെയും വധിക്കരുത്. കൂടാതെ മരണശിക്ഷയ്ക്ക് അർഹനായ കൊലപാതകിയുടെ ജീവനു വേണ്ടി മോചനദ്രവ്യം നിങ്ങൾ സ്വീകരിക്കരുത്. അവൻ വധിക്കപ്പെടുക തന്നെ വേണം. സങ്കേത നഗരത്തിൽ ഓടിയൊളിച്ചവൻ മഹാപുരോഹിതന്റെ മരണത്തിന് മുൻപ് സ്വന്തം ദേശത്ത് തിരിച്ചുവന്ന് താമസിക്കുന്നതിനു വേണ്ടി നിങ്ങൾ മോചനദ്രവ്യം സ്വീകരിക്കരുത്. നിങ്ങൾ അധിവസിക്കുന്ന ദേശം അങ്ങനെ അശുദ്ധമാക്കരുത്. എന്തെന്നാൽ രക്തം ദേശത്തെ അശുദ്ധമാക്കുന്നു. രക്തം ചൊരിഞ്ഞവന്റെ രക്തമല്ലാതെ ദേശത്തെ ചൊരിയപ്പെട്ട രക്തത്തിന് പ്രായശ്ചിത്തം സാധ്യമല്ല. കർത്താവായ ഞാൻ ഇസ്രായേൽ ജനത്തിന്റെ മധ്യയെ വസിക്കുന്നതുകൊണ്ട് നിങ്ങൾ പാർക്കുന്ന ഭൂമി നിങ്ങൾ അശുദ്ധമാക്കരുത്. സംഖ്യ 36 അധ്യായം. വിവാഹിതയുടെ അവകാശം. ജോസഫിന്റെ ഗോത്രത്തിൽ മനാസയുടെ മകനായ മാക്കീറിന്റെ മകൻ ഗിലയാദിന്റെ കുടുംബത്തലവന്മാർ മോശയുടെയും ഇസ്രായേലിലെ ഗോത്രപ്രമാണികളായ ശ്രേഷ്ഠന്മാരുടെയും മുൻപാകെ വന്നു പറഞ്ഞു, ഇസ്രായേൽ ജനത്തിന് ദേശം കുറിയിട്ട് അവകാശമായി കൊടുക്കാൻ കർത്താവ് അങ്ങയോട് കൽപ്പിച്ചല്ലോ. ഞങ്ങളുടെ സഹോദരനായ സെലോഫഹാദിന്റെ അവകാശം അവന്റെ പുത്രിമാർക്ക് കൊടുക്കാനും കർത്താവ് അങ്ങയോട് കൽപ്പിച്ചു. എന്നാൽ അവർ ഇസ്രായേലിലെ മറ്റ് ഗോത്രങ്ങളിൽപ്പെട്ടവരുമായി വിവാഹിതരായാൽ അവരുടെ ഓഹരി ഞങ്ങളുടെ പിതാക്കന്മാരുടെ അവകാശത്തിൽ നിന്ന് കൈമാറി അവർ ബന്ധപ്പെടുന്ന ഗോത്രത്തിന്റെ അവകാശത്തോട് ചേരും. അങ്ങനെ അത് ഞങ്ങളുടെ അവകാശത്തിൽ നിന്ന് നീക്കം ചെയ്യപ്പെടും. ഇസ്രായേൽ ജനത്തിന്റെ ജൂബിലി വരുമ്പോൾ അവരുടെ ഓഹരി
അവർ ബന്ധപ്പെടുന്ന ഗോത്രത്തിന്റെ അവകാശത്തോട് ചേരുകയും ഞങ്ങളുടെ പിതൃഗോത്രത്തിന്റെ അവകാശത്തിൽ നിന്ന് വിട്ടുപോവുകയും ചെയ്യും. കർത്താവിന്റെ വചനപ്രകാരം മോശ ഇസ്രായേൽ ജനത്തോട് പറഞ്ഞു, ജോസഫിന്റെ പുത്രന്മാരുടെ ഗോത്രം പറഞ്ഞത് ശരി തന്നെ. കർത്താവ് സെലോഫഹാദിന്റെ പുത്രിമാരെക്കുറിച്ച് കൽപ്പിക്കുന്നത് ഇതാണ്, തങ്ങൾക്കിഷ്ടമുള്ളവരുമായി അവർക്ക് വിവാഹബന്ധമാകാം, എന്നാൽ അത് തങ്ങളുടെ പിതൃഗോത്രത്തിലെ കുടുംബങ്ങളിൽ നിന്ന് മാത്രമായിരിക്കണം. ഇസ്രായേൽ ജനത്തിന്റെ അവകാശം ഒരു ഗോത്രത്തിൽ നിന്ന് മറ്റൊന്നിലേക്ക് മാറ്റരുത്. ഇസ്രായേലിൽ ഓരോരുത്തരും താൻ താങ്ങളുടെ പിതൃഗോത്രത്തിന്റെ അവകാശത്തോട് ബന്ധപ്പെട്ടിരിക്കണം. ഇസ്രായേൽ ജനത്തിൽ ഓരോരുത്തരും താൻ താങ്ങളുടെ പിതാക്കന്മാരുടെ അവകാശം നിലനിർത്തേണ്ടതിന് ഇസ്രായേൽ ജനത്തിന്റെ ഏതെങ്കിലും ഗോത്രത്തിൽ അവകാശമുള്ള സ്ത്രീ സ്വന്തം പിതൃഗോത്രത്തിലെ കുടുംബങ്ങളിൽ ഒരാളുടെ ഭാര്യയായിരിക്കണം. അങ്ങനെ ചെയ്താൽ അവകാശം ഒരു ഗോത്രത്തിൽ നിന്ന് മറ്റൊന്നിലേക്ക് മാറുകയില്ല. ഇസ്രായേൽ ജനത്തിന്റെ ഗോത്രങ്ങളിൽ ഓരോന്നും സ്വന്തം അവകാശത്തോട് ബന്ധപ്പെട്ടിരിക്കും. സെലോഫഹാദിന്റെ പുത്രിമാർ കർത്താവ് മോശയോട് കൽപ്പിച്ചതുപോലെ ചെയ്തു. മഹ്ല, തിർസ, ഹുഗ്ല, മിൽക്ക, നോവ എന്നിവരായിരുന്നു സെലോഫഹാദിന്റെ പുത്രിമാർ. അവർ തങ്ങളുടെ പിതൃസഹോദരന്മാരുടെ പുത്രന്മാർക്ക് ഭാര്യമാരായി ജോസഫിന്റെ മകനായ മനാസയുടെ പുത്രന്മാരുടെ കുടുംബങ്ങളിൽ തന്നെ അവർ വിവാഹിതരാവുകയും അവരുടെ ഓഹരി പിതൃകുടുംബത്തിന്റെ ഗോത്രത്തിൽ തന്നെ നിലനിൽക്കുകയും ചെയ്തു. ഇവയാണ് ജെറിക്കോയുടെ എതിർവശത്ത് ജോർദാന സമീപം മുവാബ് സമതലത്തിൽ വച്ച് കർത്താവ് മോശ വഴി ഇസ്രായേൽ ജനത്തിന് നൽകിയ നിയമങ്ങളും ചട്ടങ്ങളും.